ഗിഫ്റ്റ് വരുന്നതാണ് ഫിസിക്കലായിട്ടും അതേപോലെ തന്നെ ബയോമെട്രിക് ആയിട്ടും ഞാൻ ആകെ വിൽക്കാം. വ്യാലന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അവിടെ പിന്നെ പപ്പ ഉണ്ട് കേട്ടോ, പപ്പായെ കണ്ടിട്ട് കൊറേ ദിവസമായി. ഇതവിടെ ഇങ്ങോട്ട് നോക്കോ, എല്ലാവർക്കും ആയി പറയൂ. അപ്പൊ പപ്പ ഇന്ന് ഇവിടെ ഉണ്ട് കേട്ടോ, നമ്മുടെ മേളത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ പപ്പ ഇന്ന് പോകുന്നില്ല, എന്തായാലും കടയിൽ ഇന്ന് പോകുന്നില്ല. കുറെ ദിവസം കടയിലൊക്കെ പോയിട്ട് ഇന്നാണ് കേട്ടോ റെസ്റ്റ് എടുക്കുന്നത്. അപ്പൊ നമ്മള് കട്ടപ്പന വരെ പോവാണ്, അമ്മിമോളെ ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം, പീഡിയാട്രീഷനെ. അതല്ലാതെ നമ്മള് വേറൊരു കാര്യത്തിലൂടെയാണ് പോകുന്നത്. എനിക്കും ചെറിയ ഗസ് ഒക്കെ ഉള്ളു കേട്ടോ, കുഞ്ചുസിന് എന്തൊക്കെയാ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്യാൻ കൂടിയായിരുന്നു പോകുന്നല്ലേ, ക്ലൂ തരാ വന്നു. അപ്പൊ എന്തെങ്കിലും ആവശ്യമുള്ള കാര്യമായിരിക്കും. അപ്പൊ നമുക്ക് നേരെ കട്ടപ്പനയ്ക്ക് പോകാം കേട്ടോ. അമീൻ അത്യാവശ്യമായിട്ട് ചെറിയൊരു കാര്യമാട്ടോ. ഞങ്ങൾ ഒരുങ്ങി നിൽക്കുന്നോണ്ടാ കേട്ടോ, ഞങ്ങള് പോവാണ് ഇട്ടിട്ട് പോവാന്നൊക്കെ ഒരു വിചാരം. അപ്പൊ ഒന്ന് പീഡിയാട്രിഷ്യൻ ഒന്ന് കാണിക്കാൻ വേണ്ടി പോവാണ് മിഷൻ ഹോസ്പിറ്റലിൽ കട്ടപ്പന അല്ലേ. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോ നമ്മള് കട്ടപ്പനയ്ക്ക് പോവാണ് കേട്ടോ, ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി. കുഞ്ചുമ്പന്റെ വേഷം എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ആദ്യം കേട്ടോ, പക്ഷെ ഡ്രാക്കുളേനെ പോലെ. ഇത് നല്ല കേട്ടോ, കാണാൻ കുഴപ്പമില്ല. ഇങ്ങനത്തെ കാണുന്നത് ഞാൻ ഇട്ട് കാണാത്തോണ്ട് എന്നാ, ഞാൻ നിന്നോടൊന്നും അല്ല സംസാരിച്ചത്, നീ എന്റെ നോക്കിട്ടിരിക്കാൻ വേണ്ടി. അപ്പം അളിയും വിച്ചോളിയും വന്നിട്ടുണ്ട് കേട്ടോ. അളിയൻ അവിടെ വയ്യാണ്ട് ഇത്തിരി ഇപ്പൊ ഒരു ദേഹത്തിന് വേദനയൊക്കെ ആയിട്ടിരിക്കുകയാണ്. എന്നിട്ട് നിന്റെ മോൻ കരഞ്ഞോലി ഇരിക്കുന്നത് ആരെങ്കിലും ഉറക്കും, ഞാൻ അടിച്ചു കരയുന്നു. ഇന്നലെ ആള് വൻ രാത്രിയില് വിഷയൊക്കെ ആയിരുന്നു കേട്ടോ, ഉറങ്ങിയിട്ടില്ല. ഞാൻ രണ്ടു ദിവസമായിട്ട് ഉറക്കിയിട്ടേ ഇല്ല കേട്ടോ. അതല്ല, ഇവളുടെ സ്കിന്നില് അതായത് പുറത്തായിട്ട് റൗണ്ടില്, അതായത് ഒരു സ്കിൻ ഇത്തിരി അതായത് പുറത്ത് ബാക്ക് സൈഡിലും ഈ കയ്യിലും കേട്ടോ, ഇവിടെ സൈഡിലായിട്ട്. ഇനിയിപ്പോ നമ്മുടെ വെള്ളത്തിന്റെയാണെന്ന് അറിയത്തില്ല. അപ്പൊ എന്താണെന്ന് പോയി കാണിച്ചില്ല, ദേഹം മൊത്തം അത് പടരും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒന്ന് പീഡിയാട്രിഷനെ പോയി കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ കാണിച്ചു തുടങ്ങണം പീഡിയാട്രിഷനെ. അതെ അതെ, ചങ്ങനാശ്ശേരി പോയി കാണിക്കാൻ പറ്റൂലോ, ചെറിയ കൈ പിടിച്ചോണ്ടിരിക്കുവാണ്. അതെ അതെ, വിറ്റമിൻസ് ഒക്കെ മേടിക്കാണ്ട്. ഇനി അതിന്റെ ആണോന്ന് അറിയത്തില്ല അല്ലെ, വിറ്റമിൻസിന്റെ ആണോന്ന് അറിയത്തില്ല. അപ്പം നമ്മള് പിന്നെ അല്ലാണ്ട് എന്തോ കുഞ്ചപ്പൻ എന്തോ ഷോപ്പിംഗ്, എന്തോ ബിഗ് ഷോപ്പിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അറിയുന്നത് ഭയങ്കര ബിഗ് ഒന്നുമല്ല, എന്നാലും അത്യാവശ്യമുള്ള ആണോ. എനിക്ക് എന്തായാലും ചെറിയൊരു ക്ലൂ ഗസ് പോലെ കിട്ടി. ഇനി ആവശ്യം എന്നൊക്കെ പറഞ്ഞ ഒരു ഗസ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ അല്ലേ. അപ്പൊ നമുക്ക് പോകാം, കിട്ടാട്ട പോകാം. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് അമ്മി മൂലം അവിടെ ഇരുന്നു കേട്ടോ. ഇത് ഇവിടെ 18 കിലോമീറ്റർ പോകണോണ്ട് മാത്രം കേട്ടോ, നമ്മള് കാർ സീറ്റ് എടുക്കാത്തെ അല്ലേ. അപ്പൊ ആ കാരണം അവൾ ഉറങ്ങിക്കഴിഞ്ഞ കാർ സീറ്റിൽ നമ്മൾ ഇരുത്താറുള്ളത്. ഇവള് ഉറങ്ങിയില്ലെങ്കിൽ കിടന്ന് ഇരിക്കുന്നു, അല്ലാതെ കാരണം അല്ലെ, ഭയങ്കര ബഹളം വെക്കും കേട്ടോ. ഉപ്പറക്കാണോ പാപ്പ? കേറിക്കോ കേറിക്കോ. ആ അപ്പൊ നമുക്ക് പോയി കേട്ടോ. ശരി. വാ കാറ്റൊന്ന് കൈ മാറ്റണ കള്ള. സോസ് എല്ലാം നാണ്ട് ഊരിക്കളയുന്നു. ഈ സോസ് ഊരിക്കളഞ്ഞിട്ട് എവിടെ പോകാൻ പോയി, പോടാൻ പോകാൻ പോയി. എന്റെ ഓണ ചിരിയാണ് ഈ കല്ലി. സൗന്ദര്യ എന്റെ അച്ഛയുടെ കള്ളത്തരങ്ങളും കിട്ടിയിട്ടുണ്ട്. ചുമ്മാ അതാ കാർബൺ കോഫി മേടിച്ചു, ആമിമോളെ ആശുപത്രി കാണിച്ചു.
ആമി മോളെ ആശുപത്രി കാണിച്ചിട്ടോ. അപ്പൊ അത് ചെറിയൊരു ഇൻഫെക്ഷൻ ആണ്, ഫംഗൽ ഇൻഫെക്ഷൻ വന്നാണ് പുറത്ത്. അപ്പൊ അത് ഇങ്ങനെ സ്പ്രെഡായി വന്നതാണ് കേട്ടോ, ഒരാളിൽ നിന്ന് സ്പ്രെഡായി വന്നതാണ്. അതിപ്പം നമ്മളെങ്ങനെയാണെങ്കിൽ മാറി കിട്ടും കേട്ടോ. ഓയിൽമെന്റ് ഒക്കെ ഓയിൽമെന്റ് തന്നേക്കുന്നത് അപ്പൊ അതേപോലെ നോക്കുകയും ചെയ്യണം. അത് മൂന്ന് നേരത്തേക്കാൾ ഓയിൽമെന്റ് വന്ന ബാക്കിയൊക്കെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്കും ഒരു രണ്ടു വർഷം ഉണ്ടായിരുന്നു കേട്ടോ കയ്യില്, എന്റെ ഈ കയ്യില് എന്റെ കോളേജ് ലൈഫ് ചൊറിഞ്ഞു തീർന്ന ലൈഫായിരുന്നു കേട്ടോ. കാരണം കോളേജിൽ പോയപ്പോ എന്റെ കയ്യില് ഫംഗല് വന്നു, അത് ഫുള്ളായിരുന്നു. ജിമ്മിലൊക്കെ പോയി, അത് ഭയങ്കരമായിട്ട് പടർന്നായിരുന്നു കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് എങ്ങനെയോ കിട്ടിയതാ, എങ്ങനെയോ വന്നതാ, ആരെയൊക്കെ സ്പ്രെഡ് ചെയ്യാതായി കിട്ടുന്ന സാധനം. പിന്നെ ഓയിൽമെന്റ് തന്നു കേട്ടോ, അത് എന്തായാലും പെട്ടെന്ന് മാറട്ടെ. അപ്പൊ ബാക്കി സാധനങ്ങളൊക്കെ നമ്മള് ഒത്തിരി സാധനങ്ങളൊക്കെ മേടിച്ചു, അവിടെ കടയിലൊന്നും അല്ല, അവര് കറണ്ടിന്റെ പണിയില്ല. അതായത് അവിടെ വയറിങ് ഒക്കെ നടന്നോണ്ടിരിക്കുക. അപ്പൊ സാധനമൊക്കെ മേടിച്ചിട്ട് കാണിക്കാം കേട്ടോ. ഞാന് എനിക്ക് സർപ്രൈസ് ആയിപ്പോ കേട്ടോ. അല്ല എനിക്ക് ആ ഏകദേശം ഗസ് ഉണ്ടായിരുന്നു. എന്തായാലും കുഞ്ചുസ് ശരിക്കും ഇല്ല, പക്ഷെ ഞാൻ വിചാരിച്ചു ഒത്തിരി ഒത്തിരി പൈസ ആവുന്ന വിചാരിച്ചു. പക്ഷെ ആയോ വിചാരിച്ചു ഭയങ്കര പൈസ ആവത്ര. ഞാൻ എനിക്ക് അങ്ങനെ അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാൻ മടിച്ചു മേടിച്ചൊക്കെ നിന്നോണ്ടിരുന്നു. അവളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് മാത്രമേ. അതുകൊണ്ട് എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം എല്ലാം. അത് വീഡിയോ വരുന്നത് ഈ മേഖലയിലോട്ടൊക്കെ വരുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു കട്ടപ്പനക്കൊക്കെ പോയിട്ട് വന്നു. പോയിട്ട് വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ വിഷ്ണു ചേട്ടായി വയ്യ കേട്ടോ, എന്റെ കൊച്ചെളീന് വയ്യാണ്ടായി. കൈക്ക് ഭയങ്കര വേദനയായിട്ടായിരുന്നു വന്നത്. അപ്പൊ കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വന്നുപോയി. ഇപ്പൊ അവർ ഹോസ്പിറ്റലിൽ പോയപ്പോ അതാണ് അച്ചാച്ചൻ കൂടി ഇല്ലാത്തത്. അപ്പൊ ഞാനും ഉമ്മയും കൂടാണ്. നമ്മള് ഇന്ന് കൊറേ സാധനങ്ങൾ വാങ്ങിച്ചു. നമ്മള് പോകുന്നതിന് മുന്നേ പറഞ്ഞായിരുന്നു ഇന്ന് കൊറേ സാധനങ്ങൾ വാങ്ങിക്കുന്നതായിരുന്നു. സാധനം ഇന്നൊന്നും പറഞ്ഞില്ലായിരുന്നു, അച്ചാച്ചനും അറിയത്തില്ലായിരുന്നു. എനിക്ക് ഒരു കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ബിഗിനേഴ്സിന് വേണ്ട ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചേക്കുന്നത്. കാരണം എനിക്കും കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. പണ്ട് വീട്ടില് കുക്കറേലല്ല മറ്റേ പാനെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഒത്തിരി നാളായി അങ്ങനെ അറിയത്തുള്ളൂ. ഇപ്പൊ ഓവനൊക്കെ വാങ്ങിച്ചു വന്നു, ഇനി ഓവനേൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ ഭയങ്കര എല്ലാ വീട്ടമ്മമാർക്കും ക്രേസ്, ഇപ്പൊ എല്ലാവർക്കും ക്രേസ് ഉള്ള ഒരു കാര്യമാണ് കേക്ക് ഉണ്ടാക്കുന്നത്. കാരണം പൈപ്പിംഗ് ബാഗിലിട്ട് ഇത് പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് ക്രീമൊക്കെ ചെയ്യുന്നത് കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു ഭംഗിയത് മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം കൂടാ. ഞാൻ അമ്മയ്ക്കാണെങ്കിലും അതൊക്കെ ഇഷ്ടമുള്ള പരിപാടിയാണ്. എന്നോട് എല്ലാ വണ്ടിലും ചെയ്തോളാ പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി കുറെ സാധനങ്ങൾ നമ്മളിപ്പോ വാങ്ങിച്ചേക്കുന്നത് ഇപ്പം ഞാൻ എനിക്ക് അറിയത്തില്ലല്ലോ. അത് കാരണം അളവ് കാര്യങ്ങളൊന്നും അറിയാത്തതാണ്. ഇത് രണ്ട് മിക്സ്, ഇത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെതും റെഡ് വെൽവെറ്റിൻ്റെതും കേക്കിന്റെ മിക്സാ. ഇതിന്റെ കൂടെ തന്നെ കേക്ക് മിക്സും വരുന്നുണ്ട്, വിപ്പിംഗ് ക്രീമിന്റെ ഒരു 50 ഗ്രാമിന്റെ ക്രീം മിക്സും വരുന്നുണ്ട്. ഇത് രണ്ടും വാങ്ങിച്ചേക്കുന്നത്. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും. അത് രണ്ടും കുറച്ച് കുറച്ച് അളവ്. ഇത് വലിയ രൂപയുടെ അല്ല കേട്ടോ, ഞാൻ പൈസയും കൂടെ പറയാം. കാരണം ഒത്തിരി പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം നല്ലത്. ഒരു ബാഗിന് 25, ഇതിന് 40 രൂപയാ. ഇതിനാണെങ്കിലും അത്രയല്ല, ഇത് ഓരോ കമ്പനിയുടെ കണ്ടിട്ടാണ്. പിന്നെ മൈദയൊക്കെ വാങ്ങിച്ച് അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ചെയ്തു പോകണം ആഗ്രഹമുണ്ട് കേട്ടോ, എനിക്ക് അത് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ വേണ്ടത് നമുക്ക് കേക്ക് ഇതെല്ലാം ഒഴിക്കണമെങ്കിൽ ഇത് കേക്കിന്റെ മോൾഡായിട്ട് ഇത് രണ്ട് ടൈപ്പാണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് 3 മോൾഡോ അങ്ങനെ. ഇതിന്റെ സൈസ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതിനകത്ത് ഇത് 3x2, ഇത് 1 കിലോയുടേതായിരിക്കും, ഇത് 1 കിലോയുടേതായിരിക്കും. അപ്പം ചെറുത് അച്ചച്ചനെ എടുത്തോ, ചെറുത് ഉണ്ടാക്കി നോക്കാന്ന് പറഞ്ഞിട്ട് ചെറുത് വാങ്ങിച്ച. ഇത് രണ്ടും കേക്ക് മിക്സ് ഒഴിക്കുന്നത്. പിന്നെ അത് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്യാം, 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള നൈഫ് ഇത് വേണ്ട കേട്ടോ. കാരണം നമ്മള് മറ്റേ നമ്മള് കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന കത്തി വെച്ച് മുറിച്ചു കഴിഞ്ഞാല് പൊടിഞ്ഞു പൊടിഞ്ഞു പോകും. ഇതിനാണെങ്കിൽ ഒരു അത് വെച്ചിട്ട് മുറിച്ചാലേ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഇതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത്യാവശ്യമുള്ളത് മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഒത്തിരി വാങ്ങിച്ചു കൂട്ടുന്നവരുണ്ട്, പക്ഷെ എനിക്കതൊന്നും അറിയത്തില്ല. പഠിച്ചു പഠിച്ചു പിന്നെ പതിയെ പതിയെ വാങ്ങിച്ചു. ഇപ്പൊ അത്യാവശ്യമുള്ള കാര്യം മാത്രമേ വാങ്ങിച്ചുള്ളൂ.
പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീം എന്റെ കൂടെ വരുന്നത് പറഞ്ഞാൽ എന്റെ കൂട്ടത്തില് കളറില്ല, വിപ്പിംഗ് ക്രീം വൈറ്റ് കളർ അല്ലേ, നമ്മൾ കളർ ചേർത്തിട്ട് പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പൂവും കായത് വരയ്ക്കാൻ വേണ്ടിട്ട് കളർ ചേർക്കാൻ വേണ്ടി ഇത് ഫുഡ് കളർ ആണ് കേട്ടോ. ഇതൊരു ലെമൺ യെല്ലോ കളറ്, പിന്നെ സൂപ്പർ റെഡ്, പിന്നെ ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറഞ്ഞ കളറ്, പിന്നെ ഇത് എസെൻസ് വാനില എസെൻസ്, അത് കേക്കിന്റെ മിക്സിന്റെ കൂടെ ഒഴിക്കാനായിട്ടുള്ളതാ. പിന്നെ ഇതിന്റെ കൂടെ ഒരു സാധനം കൂടി, ഈ ഇത്ര സാധനത്തിന്റെ കൂടെ ലിക്വിഡ് ഫോമിലുള്ള വേണ്ട ഒരു സാധനം കൂടെ, ഓയില്, വെജിറ്റബിൾ ഓയില്, ഏതെങ്കിലും ഒരു ഓയില് കേട്ടോ, വെജിറ്റബിൾ എന്ത് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ വാങ്ങിച്ചത് ഇത് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി. സത്യത്തിന് ഞാൻ ഇതിലായിരിക്കും ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്, എന്നാൽ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടത്തോളം തോന്നുന്നു. ഇനി എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാ, ഇതിലുണ്ടാക്കിയിട്ട് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയാ. അപ്പൊ ഇത് ഇത് 10 രൂപയുള്ളൂ കേട്ടോ, ഈ സാധനത്തിനെല്ലാം 10 രൂപയുള്ളൂ. അപ്പൊ ഇത് കുറച്ച് വാങ്ങിച്ചു, ഇതിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി നോക്കും, എന്നിട്ട് നമ്മുടെ അടുത്ത് കൊച്ചു പിള്ളേർക്ക് കൊടുക്കും. ഇവിടെ രണ്ട് കൊച്ചു പിള്ളേരുണ്ട്, ഒരാള് ക്യാമറമാനെ പപ്പായായിട്ട്, നമ്മുടെ ക്യാമറമാൻ അത് ഞാൻ പറഞ്ഞില്ല, പപ്പായിട്ട് പുറകെ മിണ്ടായിരിക്കും. ഒന്നും പറയാനില്ല താങ്കൾക്ക്, ഒന്നും പറയാനില്ല. അല്ല, കേക്ക് ഉണ്ടാക്കി ഭാര്യയും മകളും കൂടെ കൊടുക്കുന്നത് നോക്കി പിന്നെ വേണ്ടത് നമുക്ക് കേക്ക് ചുമ്മാ ഉണ്ടാക്കിയ പോരാ, നമ്മളിപ്പം ഇപ്പൊ ഈ കേക്ക് മിക്സ് വാങ്ങിച്ചത് കാരണം ഇപ്പൊ ഇത് വലിയ ആവശ്യം വരുന്നില്ല, പക്ഷെ ഇനി ആവശ്യം വരുന്നതെന്നല്ല, ആദ്യം തൊട്ട് ആവശ്യം വരുന്ന ഏറ്റവും എല്ലാത്തിനും കണക്ക് കറക്റ്റ് ആയിരിക്കണം, അതായത് മെഷർമെന്റ് ആണ് ഏറ്റവും വലുത്. അളവ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കേക്ക് 1 ഫ്ലോപ്പ് ആയിരിക്കും. അതുകൊണ്ട് ഈ രണ്ട് സാധനം, ഇത് കപ്പാണ്, ഇത് സ്പൂണാണ്, ഈ ടേബിൾ സ്പൂൺ കണക്ക്, ഇതിനകത്ത് മെഷർമെന്റ് എഴുതിയിട്ടുണ്ട്. ഇത് 1.25 ml എന്ന് പറയുന്നത് 1.5 ടേബിൾ സ്പൂൺ, അങ്ങനെ ഓരോത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ കപ്പിനകത്ത് എഴുതിയിട്ടുണ്ട് 30 ml 1/8 കപ്പ്, അങ്ങനെ ഓരോന്ന്. ഇത് ഇതൊക്കെ പോയി ഇതെടുക്കുന്നത് ഇതല്ലാതെ ഓയിലോ പൊടി തന്നെ എടുക്കുന്നതൊക്കെ മാറ്റി എടുത്ത് ഇടയ്ക്ക് പൊടി മാറ്റി വയ്ക്കാം. അങ്ങനെ മെഷർമെന്റ് കപ്പ്. പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നോസില് പൂവൊക്കെ ചെയ്തില്ലേ, പൂവ് എഴുതുന്നത് ഇങ്ങനെ പല രീതിയിലെ ലീഫിൻ്റെത് ഓരോരോ ഡിസൈൻ വരുന്നില്ലേ, അത് എന്നായാലും ഇതിന്റെ പേര് നോസില്. ഇത് അതിന്റെ കൂടെ വരുന്നതാണ്, ഇത് പൈപ്പിംഗ് ബാഗിനകത്ത് ഇറക്കിയിട്ട്, ഇത് ഡിസ്പോസിബിൾ പൈപ്പിംഗ് ബാഗാ, ഇത് ഇതായിരിക്കും നല്ലത്, ഏറ്റവും നല്ലത്. പിന്നെ അല്ലാണ്ട് വരുന്നുണ്ട്, അതാണെങ്കിൽ യൂസ് ചെയ്ത് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്നത്, അത് വാങ്ങിക്കായിരിക്കുന്നത് നല്ലത്. കാരണം ഞാൻ ഒത്തിരി വീഡിയോസ് കണ്ടോണ്ടാവട്ടെ, എനിക്ക് ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ ഞാനായിട്ട് പറയുന്നില്ല കേട്ടോ, എനിക്ക് അറിയത്തില്ല, ഞാൻ വീഡിയോ കണ്ടതിന്റെ ഭാഗമായിട്ട് പറയുന്നതാ. പിന്നെ അതെന്നാന്ന് യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെക്കും, കഴുകി വെച്ച് കഴിയുമ്പോൾ ശരിക്കും വെള്ളം പോകുന്ന വരത്തില്ല, അവിടെ എവിടെയെങ്കിലൊക്കെ വെള്ളം ഒഴിക്കും, അത് പിന്നെ ഫംഗസ് ആവും, ക്രീം അല്ലേ, അതാണ് അത് യൂസ് ചെയ്തത്. ഇതാകുമ്പോൾ ഒരു യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളയാം, ഇത് വലിയ വിലയുള്ള പേപ്പർ അല്ല, ഇതൊരു യൂസ് ചെയ്തെങ്കിൽ ഇത് നേരെ നോസിൽ നിന്ന് അത് കയറ്റി ഇടുന്നു, ഇത് നിറച്ച് കഴിഞ്ഞിട്ട് കണ്ടിച്ച് കളയുന്നു, പിന്നെ ഡിസൈൻ ചെയ്യുന്നു. അതാണ് സംഭവം. ഇതിന്റെ പല ഇതുണ്ട് കേട്ടോ, ഇത് ഒരുമിച്ച് കുറച്ച് തവണ വാങ്ങിച്ചതാണ്. ഇത് 80 രൂപ ഇത്രണത്തിന്. കുറെ കുഞ്ഞു 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 പല ടൈപ്പ് ഉണ്ട്. പിന്നെ വരുന്നത്, പിന്നെ ഞാനൊരു അരിപ്പ് വാങ്ങിച്ച്, ഇത് അമ്മയ്ക്കല്ല അറിയിച്ചു, ഞാൻ ഓർത്തെ ഇത് മറ്റേ പൊടിയൊക്കെ അരിക്കാൻ വേണ്ടി, അത് കോൺ മറ്റേ കൊക്കോ പൗഡറും മൈദയും ഇട്ട് കഴിഞ്ഞിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്, അത് ഒരു പാത്രത്തിൽ ബൗളൊക്കെ വാങ്ങിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്, നമ്മള് കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, മറ്റേ ഓം വാങ്ങിച്ച് വീഡിയോ ഒക്കെ ബൗൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഏത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ബൗളും എടുക്കാം കേട്ടോ. പിന്നെ ഇതാണ് ടേണിംഗ് ടേബിൾ, ഇത് ബിഗിനേഴ്സിന് പറ്റിയ ടേബിളാണ്, ഇതൊരു ഇച്ചിരി ഇതാ. പിന്നെ ഇതിന്റെ സ്റ്റീലിന്റെ വരുന്നുണ്ട്, അത് കുറച്ചുകൂടെ ഒക്കെ ഹൈ ലെവലൊക്കെ ആയി കഴിഞ്ഞ് കുറച്ചുകൂടെ വരുന്നതൊക്കെ ഇപ്പൊ നമുക്ക് വാങ്ങിക്കാം. ഇതിപ്പം മതി, കാരണം ഇത് കുറച്ച് കുഴപ്പമില്ല, ഇച്ചിരി ടൈറ്റാണ് ഉള്ളൂ, എന്നാലും പോകും, അത്യാവശ്യം എനിക്കിത് മതിയുണ്ട്. കാരണം നേരത്തെ ഞാൻ മറ്റേ വലിയ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അപ്പൊ ഞാൻ എന്റെ ഞങ്ങളുടെ വീട്ടിലെ വലിയ സ്റ്റീലിന്റെ പ്ലേറ്റിന്റെ ബോക്സ് വെച്ചിട്ടാണ് കേക്ക് വെച്ചിട്ട് ഇത് ചെയ്തത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഈ ലെവലിൽ എത്തി, ഇനി പതുക്കെ പതുക്കെ നമുക്ക് കഴിക്കാം. പിന്നെ ബീറ്റർ, ഇത് നമ്മള് സന്ധിക്ക് അന്ന് വന്ന കേട്ടോ, അന്ന് വാങ്ങിച്ചതാണ്. പിന്നെ നമ്മൾ അമ്മൂസിനെ കട്ടറും വെജിറ്റബിൾ കട്ടറും വാങ്ങിച്ചു ചേട്ടായിരുന്നു. ഇത് എന്റെ ഒക്കെ ഇത് ചെയ്യാം, പിന്നെ മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇത് അതിനെ വാങ്ങിച്ച ഇതാണ് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. ഇലക്ട്രിക് ബീറ്റർ എന്തായാലും വേണം,
അല്ലാതെ ബിസ്ക്കറ്റ് ഒക്കെ വെച്ച് ചെയ്യാം, പിന്നെ ഒത്തിരി സമയം എടുക്കും. ഇത് പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തായാലും ഇതേ കണ്ടിന്യൂ ചെയ്യുന്നുള്ളതുകൊണ്ട് മാത്രം ഇത് വാങ്ങിച്ചത്. പിന്നെ ഇത് മാവ് കുഴക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പം അമ്മ ഇവിടെ മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പണി. ഇത് ഇടിയപ്പം പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇടിയപ്പത്തിന്റെ സ്ഥാനത്തേ അമ്മ പിടിക്കും, കാരണം കൈ കൈ വെക്കാൻ പറ്റില്ല, കൈക്ക് ഭയങ്കര വേദനയാണ്. അങ്ങനെയാ. അപ്പൊ അത് കാരണം ഇത് മാവ് കഴിക്കാൻ പറ്റും, വീറ്റ് ചെയ്യാനും പറ്റും. ഇനി ഇതൊരു സാധനം, ഇത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം. ഇത് സൺഫ്ലവർ ഇങ്ങനെ സൂര്യകാന്തിന്റെ ക്രീം പൂ കറക്റ്റ് ആയിട്ട് വരും. ക്രീം കയറ്റുക ഇങ്ങനെ ഇടുക, അത് പൂ പോലെ തന്നെ വരും. അതിന്റെ മൂന്ന് ടൈപ്പ്, ചെറുത് വലുത്, ഏറ്റവും ചെറുത് മീഡിയമേ അതിന്റെ ഏറ്റവും വലുത്. അങ്ങനെ മൂന്ന് പൂ വരുന്നത്. അത് വലിയ കെട്ടിന് അതൊക്കെ സൈഡ് സൈഡ് ഇങ്ങനെ ഇങ്ങനെ ലെയർ ലെയർ താഴെത്താഴെ വെച്ച് നല്ല രസം. ഇത്രയും സാധനമാണ് കേക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ചത്. പിന്നെ വാങ്ങിച്ചതാണ് ഞങ്ങളുടെ റൂമിലോട്ട് ഇപ്പം ഒരു ക്ലോക്ക്, നല്ല ക്ലോക്ക് അല്ലേ, പെണ്ണിനൊക്കെ ഉള്ള ക്ലോക്ക് തന്നെ. ആർത്തുന്നില്ല, വലിയ വിലയുള്ളതൊന്നുമല്ല, പക്ഷെ അച്ഛന് കണ്ടപ്പോ നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ വാങ്ങിച്ച. പിന്നെ നമ്മുടെ റൂം പിന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് അത്യാവശ്യം വന്നു കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ആമിക്കുട്ടിക്ക് ഒരു പാരറ്റിനെ, പാരറ്റ് അല്ല ഇത്, മറ്റേ മക്കാവോ ആണോ പാരറ്റ് ആണോ എന്നറിയില്ല, മക്കാവോ ആണെന്ന് തോന്നുന്നു. പാരറ്റോ മക്കാവോ ഒന്നണ്ട. അത് ഇരുന്ന് ബാലറ്റ് ഇട്ട് കഴിയുമ്പോ കിടന്നു, ബാലറ്റിപ്പ് നമ്മള് വാങ്ങിക്കാൻ മറന്നുപോയി. ആ എടുത്ത് ഇട്ടിട്ട് കാണിച്ചു തരാം അച്ഛൻ വന്നു. നല്ല രസം, ഇതിങ്ങനെ ചെറുതൊക്കെ ഇത് വെക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കാണിക്കും, സൗണ്ടും ഉണ്ട്. സൂപ്പർ. ഇതിവിടെ വെക്കാം, ടാമീനെ ഇത് വെച്ചിട്ട് കൊടുത്തിട്ടാണെങ്കിലും ബാക്കി ചെയ്യാം, പോവാൻ പറ്റും. ഇത്രയും സാധനമായിട്ട് നമ്മൾ വാങ്ങിച്ച്. ഇനി അവര് വന്നു കഴിഞ്ഞിട്ട് ബാക്കി വിശേഷമൊക്കെ കിട്ടാം. ഇതാട്ടോ നമ്മൾ ആമിക്കുട്ടിക്ക് വേണ്ടി മേടിച്ച സാധനം. ഇത് ബാറ്ററി ഇട്ടിട്ടുണ്ടേ. അടിപൊളി കേട്ടോ. തത്തമ്മേ പൂച്ച പൂച്ച. എനിക്ക് 500,000 മക്കാവ് മേടിക്കണമെന്ന് ആഗ്രഹമായിരുന്നു കേട്ടോ. അത് ഇതുകൊണ്ട് 1350 രൂപയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി മക്കാവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ടല്ലേ. ആ നോക്കി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് തന്നെ നോക്കിയിരിക്കുന്നു കേട്ടോ. അതെ തന്നെയാ നോക്കിയിരിക്കുന്നത് കേട്ടോ. പാരറ്റ് മക്കാവോ? ഞാനും അത് പറഞ്ഞു, മക്കാവോ ആണോ പാരറ്റ്? മക്കാവോ ആണോ? അവിടെ മേളി ഇരിപ്പുണ്ട് കേട്ടോ. അത് 500,000 രൂപ പേരിന്. അവിടെ സംസാരിക്കാൻ വരുന്നില്ല കേട്ടോ. നമ്മൾ സംസാരിച്ച അപ്പോഴാണെങ്കിലും നമ്മുടെ അടുത്ത് അവരത് മാത്രം പറഞ്ഞിട്ടില്ലായിരുന്നു, അവർക്ക് അറിയത്തില്ലായിരുന്നു തോന്നല്ലേ. ആ ഇവിടെ ടച്ച് ചെയ്താലും വർക്ക് ആവുന്നായിരുന്നു പറഞ്ഞിരുന്നു. എന്തായാലും അടിപൊളി സാധനം കേട്ടോ. സൂപ്പർ. അപ്പൊ അതവിടെ സിന്ധമ്മ വേണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അളിയൻ അവിടെ അകത്തുണ്ട് കേട്ടോ. അളിയനും വയ്യാണ്ട് ആശുപത്രി ആശുപത്രി ഞാനിപ്പോ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വന്നേ ഉള്ളൂ. പപ്പ കൊണ്ട് നല്ല ഉറക്കമായി. എന്നാ ആ ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അളിയൻ കൊണ്ടുവന്നല്ലേ. അളിയും കൊണ്ടുവന്ന നമ്മുടെ ഗിഫ്റ്റ് നമ്മുടെ മുസിന്റെ ചാനലിൽ കണ്ടു കാണും എല്ലാരും. അപ്പൊ അളിയൻ അതിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ആമി മോക്ക്. അപ്പൊ ഇന്ന് ഒത്തിരി വൈകിപ്പോ ഇന്ന് ഫുള്ള് വണ്ടിയിലും ആമിയേയും ആ നമ്മുടെ വിച്ചുകൂട്ടനെയൊക്കെ ആശുപത്രി കൊണ്ടുപോയി അതിന്റെ തിരക്കാൻ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ ആൾക്ക് എന്തായാലും പെട്ടെന്ന് ഭേദമായി എല്ലാരും പ്രാർത്ഥിക്കും കേട്ടോ. അതുപോലെ തന്നെ ആമിക്കുട്ടിയുടെ നോർമലായിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അത് അങ്ങനെ ആരെയും പറഞ്ഞിട്ടൊന്നും അല്ലേ, കാര്യമൊന്നുമില്ല. അങ്ങനെ ഡോക്ടർ വന്നിട്ടുണ്ട്, ഓയിന്റ്മെന്റ് വന്നിട്ടുണ്ട്. അത് എന്റെ ഉണ്ടായിരുന്നു പിന്നെ പുതിയ സംരംഭത്തിന് വേണ്ടി എല്ലാരും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. തുടക്കത്തിലെ ചെറിയ സാധനം വെച്ചപ്പോൾ എല്ലാരും പറഞ്ഞു. എന്നാ ഒരു കാര്യം, നമ്മുടെ രണ്ടാമത് നീ ഉണ്ടാക്കുന്ന കേക്ക് നമ്മുടെ ഫാമിലി മെമ്പർ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കണം. അങ്ങനെ ഞാൻ മാത്രം അത് നിന്ന് കേറണ്ടേ. അത് ഞാൻ ഉണ്ടാക്കി നോക്കിട്ടുണ്ട്, ബെറ്റർ ആയിട്ട് നിൽക്കാൻ തരും. വേണ്ട, അവിടെ വിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. മുഖമൊക്കെ ഇരിക്കുന്നു നോക്കിയാ ഭയങ്കരമായിട്ട് ഒട്ടും വയ്യ കേട്ടോ ആൾക്ക്. ഫിസിക്കലായിട്ടും
അതേപോലെ തന്നെ ബയോമെട്രിക് ആയിട്ടും ഞാൻ ആഗമിക്കും. ബയോമെട്രിക് ആളെവിടെ വന്നിട്ട് ഇനി നീയും അമ്മയും കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ കുഞ്ഞിന് ഫുൾ ടൈം എടുത്തോണ്ടിരുന്നോളാന്നൊക്കെ പറഞ്ഞു വന്നാണ് കേട്ടോ. എന്റെ വൈഫ് അമ്മു എന്നെ നോക്കണ്ടൊക്കെ ഇവിടെ ഇരുന്ന് കരച്ചിലായി കേട്ടോ. പാവം കുഞ്ഞിനെ എടുക്കാൻ പറ്റാതെ ഭയങ്കര റെസ്റ്റിലാണ്, അതുകൊണ്ട് ഞാൻ അധികം നേരം നിൽക്കുന്നില്ല. ആ നേരം നിൽക്കണ്ട, അനിയന് സംസാരം കേട്ടിട്ട് പുറകെ കിടന്നൊക്കെ ഇത് അത് നോക്കി മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ നോക്കി. നല്ല പൂക്കിയാണല്ലോ, റോസാണല്ലോ. അത് അളിയും പോയി കിടക്കട്ടെ കേട്ടോ, ഒട്ടും വയ്യ ആൾക്ക്. ഗുളി കഴിച്ചോ? കിടന്നു ആ ശാപ്പാടോടെ കഴിച്ചിട്ട് ഒറ്റ ദൈവമേ. ആ ഇങ്ങനത്തെ പറഞ്ഞ ഇല്ലായിരുന്നല്ലേ. എന്റെ ചിരി കേട്ടിട്ട് പുറകെ ഇടുന്ന കിളിക്ക് വരെ അസ്വസ്ഥതയായിരുന്നു. ചാടിക്കറി പിടിക്കും അല്ലേ. അതന്നെ ഷാനോന്നൊക്കെ നോക്കുക. ഫ്രീ ആയിട്ട് കിട്ടിയാടാ, ഫ്രീ ആയിട്ട് കൊച്ചിന് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ്. വിച്ചുവലിന് മനസ്സിലായി കേട്ടോ, വിച്ചുവിനെ വിച്ചുവിന് മനസ്സിലായി പിങ്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മളെ ആരും വേണ്ട കേട്ടോ, പപ്പായ മതി. ഹലോ ഹലോ, ഇതിന്റെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ, ഈ കരിങ്കല്ലാണ് സ്വിച്ച് ഇതിന്റെ പുറകിലായിട്ട്. അതെ സ്റ്റോൺ ഓ ശരി മാതാ, ശരി മാതാ. അയ്യോ അയ്യോ, അപ്പം കുഞ്ചമ്മന്റെ പുതിയ സംരംഭത്തിന് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം. അപ്പൊ നല്ല രീതിയിൽ പോട്ടെ. അപ്പൊ റൂം നമുക്ക് പിന്നെ കാണിക്കട്ടെ, കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കണം. ഒന്നുകൂടെ നമുക്ക് അടിപൊളിയാക്കട്ടെ റൂം, എന്തായാലും മൊത്തം അലങ്കോലപ്പെട്ട് ഇങ്ങനെ കെട്ടക്കാണ്, അതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ അല്ലേ. അപ്പൊ സെറ്റപ്പായിട്ട് കാണിക്കട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെ ചലഞ്ചുകളോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കാരണം ഇനി നമുക്ക് വീഡിയോ ചെയ്യാം, നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്താൽ. അതെ അതെ, അതും കുക്കിംഗ് വീഡിയോസും ചലഞ്ചും ഒക്കെ ചെയ്യാനായിട്ട് കുറെ ഇത് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഉറപ്പായിട്ട് അങ്ങോട്ട് വരും. അപ്പൊ എന്തായാലും വേണം, നല്ല ഒരുപാട് ഹാപ്പിയായി. പക്ഷെ അളിയൻ ഇത്തിരി വയ്യാഴികയാണ്, അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അത് പെട്ടെന്ന് മാറിക്കോളും, മസിൽ പെയിൻ ഒക്കെയാണ്. ബൈക്കിലും ബൈക്കിലും വന്നതിന്റെയൊക്കെയാണ്. പിന്നെ നമ്മുടെ ആൺകുട്ടിയുടെ സ്കിന്നിൽ ആവശ്യം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു കൊച്ചു നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളായിരുന്നു അല്ലേ. അപ്പൊ ഇന്ന് കുറേ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു, ഒത്തിരി പേരെ കണ്ടു. പ്രിയ ചേച്ചി അല്ലേ, പ്രിയ ചേച്ചി കട്ടപ്പനയുള്ളതാണ്. രണ്ടല്ല അവരുടെ പേരും വിട്ടുപോയിട്ടോ. കാരണം കുറെ ഒത്തിരി പേരെ കണ്ടു.
പിന്നെ നമ്മള് കേറിയ സൂപ്പർ മാർക്കറ്റിലെ ആ ചേച്ചി വീഡിയോ കാണുന്നതാണ് അവിടുത്തെ ചേട്ടൻ ഒത്തിരി പേര് കേട്ടോ, ഒത്തിരി സന്തോഷം. നമ്മളെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും. ആ അതെ, പപ്പാടെ പ്രായമുള്ള ഒരു അച്ഛനും മോന്റെ പേര് അതുല, അതുലെന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ. അത് ഒരുപാട് സന്തോഷമായിട്ടോ, കാരണം ഒരു 50 വയസ്സുകാരുള്ളൊരു 40-45 വയസ്സ് മേലുണ്ടല്ലേ അച്ഛനൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നതാണ്. ആമീനെ കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൊ ഒരുപാട് സന്തോഷം, ഇങ്ങനെ നമ്മളെ പുറത്തു പോകുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്ന വല്ലാത്തൊരു സന്തോഷം അല്ലേ. ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയായിരുന്നു. അപ്പം ഇനി എന്തൊക്കെ വീഡിയോസ് ആണ്, എങ്ങനത്തെ വീഡിയോസ് ആണ് വരുന്നത്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇഷ്ടമുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പം നിങ്ങൾ പറയട്ടോ എന്തൊക്കെ വീഡിയോസ് ആണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചലഞ്ചുകളാണ് ചെയ്യേണ്ടത്, നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം, അല്ലാതെ കമന്റ് ആയിട്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെല്ലാവരും എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബെല്ലൈക്കൺ അടിച്ചു പൊടിയാ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ.